Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. ഒൻപത് നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ടൂർ സിൻസ് 1985. Neeti, Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Payyanur Rural Bank, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. പ്രിയദർശിനി ഹോസ്പിറ്റൽ, പയ്യന്നൂർ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. ഗുരു ഇന്റർലോക്കിംഗ് ആൻഡ് ഗുരു സ്റ്റോൺസ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, പയ്യന്നൂർ. ഫോൺ 0985 207 0008, 9447 057 04. നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കുന്നത്തുപള്ളി, പഴയങ്ങാടി. ഫോൺ 0497 287 3899. സന്ദർശിക്കൂ. 50% ഡിസ്കൗണ്ടിൽ മരുന്നുകൾ ലഭ്യമാകാൻ മാടായി സർവീസ് സഹകരണ ബാങ്ക്, നീതി മെഡിക്കൽസ്, മൊട്ടാമ്പ്രം, പഴയങ്ങാടി. ഓര ഹോം സെന്റർ, നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. നന്ദനം ടു വീലർ വർക്ക്സ് ആൻഡ് യൂസ്ഡ് വെഹിക്കിൾ ഷോറൂം, പീരിക്കാത്തടം, പിലാത്തറ. ഫോൺ 7012421605. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കുഞ്ഞിമംഗലത്ത് തീരദേശ പരിപാലന നിയമലംഘനവും കണ്ടൽ നശീകരണവും വ്യാപകമാകുന്നു. സിആർസെഡ് ഒന്നിൽപ്പെടുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന നിയമലംഘനങ്ങൾക്കെതിരെ പോലും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. തീരദേശ പരിപാലന നിയമം പരസ്യമായി ലംഘിച്ചുകൊണ്ടുള്ള കയ്യേറ്റങ്ങൾ കുഞ്ഞിമംഗലത്ത് വ്യാപകമാവുകയാണ്. കണ്ടൽക്കാടുകൾ വെട്ടിയും ചതുപ്പുകൾ നികത്തിയും ഭൂമാഫിയയുടെ പ്രവർത്തനം ഇവിടങ്ങളിൽ സജീവമാണ്. കുഞ്ഞിമംഗലം തുരുത്തിയിൽ പുല്ലങ്കോട് പുഴയുടെ തീരങ്ങളിൽ നടക്കുന്ന കണ്ടൽ നശീകരണത്തെക്കുറിച്ച് നിരവധി തവണ പരാതികൾ നൽകിയിരുന്നതായി പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. പക്ഷേ അധികൃതർ അതൊന്നും കണ്ട ഭാവം നടിക്കുന്നില്ല. നാഷണൽ ഹൈവേയുടെ വികസനത്തോട് അനുബന്ധിച്ച് ഒട്ടനവധി മാറ്റപ്പെടുന്ന കല്ലുകളും സിമെന്റ് കട്ടകളും ഒക്കെ തന്നെ ഇന്ന് കുഞ്ഞിമംഗലം കണ്ടൽക്കാടുകളിൽ എത്തുകയാണ്. ഇത് ആവാസ വ്യവസ്ഥയുടെ തന്നെ പൂർണ്ണമായ നാശത്തിന് കാരണമാവുകയും കണ്ടൽക്കാടുകൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുള്ള പ്രക്രിയയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും ദുരിതം വിതക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത് ഏറ്റവും ഉപേക്ഷിക്കപ്പെടേണ്ട ഒരു വികസന പദ്ധതിയാണെന്ന് പറയാതെ വയ്യ. കോൺക്രീറ്റ് മാലിന്യം അടക്കം കൊണ്ടുവന്നാണ് അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള പുഴയോര ചതുപ്പുകൾ നികത്തുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള പഞ്ചായത്താണ് കുഞ്ഞിമംഗലം. കോൺക്രീറ്റ് മാലിന്യങ്ങൾ കൊണ്ട് ചതുപ്പുകൾ നികത്തുന്നതോടെ മത്സ്യസമ്പത്ത് ഗണ്യമായി കുറയുമോ എന്ന ആശങ്കയുമുണ്ട്. തീരദേശ പരിപാലന നിയമത്തിന്റെ ഷെഡ്യൂൾ ഒന്നിൽപ്പെടുന്ന പ്രദേശങ്ങളാണിവ. ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ പഞ്ചായത്ത് അധികൃതർക്കും റവന്യൂ വകുപ്പിനും വനം വകുപ്പിനും നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. മാസങ്ങൾക്ക് മുൻപ് വനം വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചിരുന്നുവെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കഴിഞ്ഞ ദിവസം ചന്തപ്പുരിയിൽ വെച്ച് മർദ്ദനമേറ്റ മുസ്ലിം യൂത്ത് ലീഗ് എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഫ്സർ കുഴിക്കാട്, സഹോദരി എം ടി സഹല എന്നിവരെ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് സന്ദർശിച്ചു. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായ ഇവരുടെ വസതിയിൽ എത്തിയാണ് പി കെ ഫിറോസ് ഇവരെ കണ്ടത്. സി പി എമ്മിന്റെ ഗുണ്ടാരാജാണ് ഇപ്പോൾ മാതമംഗലത്ത് നടക്കുന്നതെന്നും അവരെ പോലീസും സംരക്ഷിക്കുകയാണെന്നും ഫിറോസ് കുറ്റപ്പെടുത്തി. അഫ്സലിനെ സ്വതന്ത്രമായി കച്ചവടം ചെയ്ത് കുടുംബം പുലർത്താൻ അനുവദിക്കുകയാണ് വേണ്ടതെന്നും അതിനുപകരം ഗുണ്ടകളെ സംരക്ഷിക്കുകയാണ് പോലീസ് എന്നും ഫിറോസ് പറഞ്ഞു. ജോലി ചെയ്ത് ജീവിക്കുവാനുള്ള അവകാശം സംരക്ഷിക്കാൻ ശ്രമിക്കാതെ സി പി എം ഗുണ്ടകളെ സംരക്ഷിക്കുകയാണ് പോലീസ്. എത്രയും പെട്ടെന്ന് വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി യൂത്ത് ലീഗ് മുന്നോട്ട് പോകുമെന്ന് പി കെ ഫിറോസ് പറഞ്ഞു. മാതമംഗലം ടൗണിൽ വെച്ചുണ്ടായ അക്രമത്തിന് ശേഷം സ്വന്തം സഹോദരിയുമൊത്ത് അവരെ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ച് ബൈക്കിൽ ഫോളോ ചെയ്ത് വഴിയിൽ വെച്ച് തടഞ്ഞു വെച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയും വാളെടുത്ത് വീശുകയും
സഹോദരിക്ക് കൈക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്ത സംഭവം അപ്പോൾ തന്നെ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ ജയിലിലേക്ക് അയക്കാനുള്ള ഒരു നടപടിയും പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. സത്യത്തിൽ സി പി എമ്മിൻ്റെ ഒരു ഗുണ്ടാരാജാണ് കണ്ണൂർ ജില്ലയിൽ നടക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മാധവങ്ങളത്തും ഇപ്പോൾ കണ്ടത് ആ ഗുണ്ടാരാജിൻ്റെ ഒരു തനിപ്പകർപ്പാണ്. ഇത് ഒരു നിലക്കും നീതീകരിക്കാനാവുന്നതല്ല. പോലീസ് ഈ നിലക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിശക്തമായ സമരങ്ങളുമായി രംഗത്തിറങ്ങാൻ ഞങ്ങൾ നിർബന്ധിതരാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി ഈ സി ഐ ടി യുവിൻ്റെ ഗുണ്ടകളെ നിലക്ക് നിർത്താൻ, അവരെ അറസ്റ്റ് ചെയ്യാനും അവർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കാനും പോലീസ് തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സംസ്ഥാന ട്രഷറർ ഇസ്മായിൽ വയനാട്, വൈസ് പ്രസിഡന്റ് ഫൈസൽ ബാഫക്കി തങ്ങൾ, സെക്രട്ടറി സി കെ മുഹമ്മദ് അലി, ജില്ലാ പ്രസിഡന്റ് നസീർ നെല്ലൂർ, ജനറൽ സെക്രട്ടറി പി സി നസീർ തുടങ്ങിയവർ ഫിറോസിനൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ചുമട്ടു തൊഴിലാളി യൂണിയൻ സി ഐ ടിവിന്റെ നേതൃത്വത്തിൽ മാതമംഗലം എസ് ആർ അസോസിയേറ്റിന് മുന്നിൽ നടക്കുന്ന സമരം 48 ദിവസം പിന്നിട്ടു. തൊഴിൽ നിഷേധത്തിനെതിരെയാണ് സ്ഥാപനത്തിനു മുന്നിൽ ചുമട്ടു തൊഴിലാളികൾ അനിശ്ചിതകാല സമരം നടത്തുന്നത്. ചുമട്ടു തൊഴിലാളി യൂണിയൻ സി ഐ ടിയുവിന്റെ നേതൃത്വത്തിൽ മാതമംഗലം എസ് ആർ അസോസിയേറ്റിന്റെ മുന്നിൽ നടക്കുന്ന സമരം 48 ദിവസം പിന്നിട്ടു. തൊഴിൽ നിഷേധത്തിനെതിരെയാണ് സ്ഥാപനത്തിനു മുന്നിൽ ചുമട്ടു തൊഴിലാളികൾ അനിശ്ചിതകാല സമരം നടത്തുന്നത്. സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ സമരസ്ഥലത്തെത്തി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. ചുമട്ടു തൊഴിലാളികളുടെ സേവനം, അത് ഒരു ഒരു മേഖലയെ സംബന്ധിച്ചിടത്തോളം, വ്യാപാര മേഖലയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. അതില്ലാതെയായിട്ട് നടത്താൻ വേണ്ടി പറ്റില്ല. അങ്ങനെയുള്ള സേവനം എങ്ങനെ നിർവഹിക്കും എന്നതിനെ സംബന്ധിച്ചാണ് നല്ലൊരു വ്യവസ്ഥ ഉണ്ടാക്കി, അതിനാണ് നിയമം നിർമ്മിച്ചത്. ആ നിയമപ്രകാരം ഒരു നിശ്ചിത ഏരിയയിൽ കയറ്റിറക്കി ജോലി ചെയ്യുന്നതിന് വേണ്ടി അർഹതയുള്ളവരാണ് തൊഴിലാളികൾ. പി ശശിധരൻ, കെ പ്രഭാകരൻ, എം പ്രകാശൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സമരത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 10 എരമംകുറ്റൂർ പഞ്ചായത്തിൽ സി ഐ ടി യു തൊഴിലാളികൾ സൂചനാ പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കോറോം അമ്പലത്തറയിൽ നാട്ടുകാർക്ക് ദുരിതമായി റോഡരികിൽ കൂട്ടിയിട്ട പൈപ്പുകൾ. കുടിവെള്ള പദ്ധതിക്കായി ഇറക്കിയവയിൽ ബാക്കിയായ പൈപ്പുകളാണ് 6 വർഷമായി റോഡരികിൽ കിടക്കുന്നത്. പയ്യന്നൂർ കുടിവെള്ള പദ്ധതി 2016 ഫെബ്രുവരി 2 ഉദ്ഘാടനം ചെയ്തത്. പദ്ധതി ഉദ്ഘാടനം കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞിട്ടും ബാക്കിയായ പൈപ്പുകൾ ഇനിയും മാറ്റിയിട്ടില്ല. റോഡരികിൽ കൂട്ടിയിട്ട ഈ പൈപ്പുകൾ യാത്രക്കാർക്കും പരിസരവാസികൾക്കും ഏറെ ദുരിതമാണ് ഉണ്ടാക്കുന്നത്. ഉദ്ഘാടന സമയത്ത് തന്നെ നഗരസഭയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലെ റോഡുകളിലും പൈപ്പുകൾ ഇട്ടിരുന്നു. ബാക്കിയുള്ളവ 1 വർഷം കൊണ്ട് പൂർത്തിയാക്കുകയും ചെയ്തു. ഇപ്പോൾ ഹൗസ് കണക്ഷനും പൂർണ്ണതയിലെത്തി. എന്നിട്ടും ബാക്കിയുള്ള വലിയ പൈപ്പുകൾ റോഡരികിൽ നിന്ന് മാറ്റാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഇടുങ്ങിയ റോഡുകളിലെ ഇരുവശങ്ങളിലുമാണ് ഈ പൈപ്പുകൾ ഉള്ളത് എന്നുകൊണ്ട് തന്നെ കാൽനടയാത്രക്കാർക്ക് റോഡിന് വശങ്ങളിലൂടെ നടക്കാൻ സാധിക്കാതെ റോഡിലൂടെ നടക്കേണ്ട സ്ഥിതിയാണിവിടെ. ആവശ്യത്തിൽ കൂടുതൽ പൈപ്പുകൾ വാങ്ങിയതാണ് പദ്ധതി പൂർത്തിയായിട്ടും വൻതോതിൽ പൈപ്പുകൾ റോഡരികിൽ കിടക്കുന്നതെന്ന ആരോപണമാണ് ഉയരുന്നത്. ഈ പൈപ്പുകൾ റോഡിൽ നിന്ന് മാറ്റി നഗരസഭ സുരക്ഷിത കേന്ദ്രങ്ങളിൽ സൂക്ഷിക്കണമെന്നും നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലെ വെള്ളക്കെട്ടുകൾ പരിഹരിക്കാൻ ഇവ ഉപയോഗിക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കുറെ പൈപ്പുകൾ ഇങ്ങനെ ഉപേക്ഷിച്ച നിലയിൽ, അല്ലെങ്കിൽ അതിന് ആരും ഉത്തരവാദികളല്ല എന്ന നിലയിൽ, പൊതുജനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും അതുപോലെ തന്നെ വാഹനങ്ങൾക്കും ഒക്കെ ബുദ്ധിമുട്ടായ രീതിയിൽ ഉപേക്ഷിച്ച നിലയിൽ കാണപ്പെടുന്നു. അത് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റി റോഡിൻ്റെ വീതി കൂട്ടുന്ന പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ റോഡിൻ്റെ പ്രവൃത്തികൾക്ക് അനുയോജ്യമായ രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് നടപടി മുനിസിപ്പാലിറ്റി നഗരസഭ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സുനാമി പുനരധിവാസ പദ്ധതി പ്രകാരം വലിയപറമ്പിലെ മാടക്കാലിൽ നിർധന കുടുംബങ്ങൾക്കായി പണിത് കൈമാറിയ വീടുകളിൽ പകുതിയിലധികവും ആൾതാമസമില്ലാതെ പൂട്ടിയിട്ടിരിക്കുന്നു. സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ നൽകി 100 കണക്കിന് സാധാരണക്കാർ ഊഴം കാത്തു കഴിയുമ്പോഴാണ് ഒരു വ്യാഴവട്ടക്കാലമായി സർക്കാർ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച വീടുകൾ കാടുകയറി അനാഥാവസ്ഥയിൽ നിലകൊള്ളുന്നത്.
സർക്കാർ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച വീടുകൾ കാടുകയറി അനാഥാവസ്ഥയിൽ നിലകൊള്ളാൻ തുടങ്ങിയിട്ട് 13 വർഷത്തോളമായിട്ടും ഒരു പരിഹാരം കാണാൻ കഴിയാത്തത് ബന്ധപ്പെട്ട വകുപ്പിന്റെയും പഞ്ചായത്ത് അധികൃതരുടെയും തികഞ്ഞ അനാസ്ഥയാണെന്ന് പരക്കെ ആക്ഷേപം ഉയർന്നുകഴിഞ്ഞു. 2009 ജൂലൈ 31 അന്നത്തെ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ബിനോയ് വിശ്വം സുനാമി പുനരധിവാസ പദ്ധതിയിൽ തീരദേശ പാർപ്പിട പുനരധിവാസ പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ചത്. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡാണ് ഇതുപ്രകാരമുള്ള 20 വീടുകൾ നിർമ്മിച്ചത്. അന്നുതന്നെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തതിൽ ആക്ഷേപം ഉയർന്നിരുന്നു. സ്വന്തമായി വീടുള്ളവർക്കാണ് വീണ്ടും വീടു നൽകിയതെന്ന് നാട്ടുകാർ പരാതി പറഞ്ഞിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് നിലവിലെ സ്ഥിതി. നിലവിൽ 11 വീടുകളിൽ താമസമില്ല. ഇവിടെ ആളനക്കമില്ലാതായിട്ട് വർഷങ്ങളായെന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിലാകും. വീട് കൈപ്പറ്റിയതിനുശേഷം ഇവിടേക്ക് തിരിഞ്ഞു നോക്കാത്തവരും ഇതിലുണ്ട്. വീടിന്റെ മുൻവശം വേസ്റ്റുകൾ കൂട്ടിയിട്ടും കാടുകയറിയും മാലിന്യങ്ങൾ കത്തിച്ച നിലയിലുമാണുള്ളത്. അധികം ദൂരമല്ലാത്ത സ്ഥലത്തെ സ്വകാര്യ ക്വാർട്ടേഴ്സിൽ 5000 രൂപ വരെ മാസവാടക നൽകി വീടില്ലാത്ത മത്സ്യത്തൊഴിലാളികളടക്കം നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. വർഷങ്ങളായി താമസമില്ലാത്ത സുനാമി വീടുകൾ പഞ്ചായത്തോ സർക്കാരോ ഏറ്റെടുത്ത് ചെറിയൊരു വാടകയ്ക്ക് താമസത്തിന് കൈമാറാൻ തയ്യാറായാൽ അത് ഇവർക്ക് ഏറെ സഹായകമാകും. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ അർഹതപ്പെട്ടവർക്ക് നൽകാൻ ഇടപെടൽ നടത്തിയിരുന്നു. അതുപ്രകാരം വലിയപറമ്പ് വില്ലേജ് ഓഫീസർ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നുവെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കേന്ദ്ര ബജറ്റിലെ തൊഴിലാളി കർഷക വിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ച് കേരള സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയൻ ചെറുതാഴം വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിലാത്രിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നു, ഭക്ഷ്യ വളം സബ്സിഡി വെട്ടിക്കുറയ്ക്കുന്നു, പാചകവാതക സബ്സിഡി നിർത്തലാക്കുന്നു തുടങ്ങിയ കേന്ദ്ര ബജറ്റിലെ തൊഴിലാളി കർഷക വിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ച് മുദ്രാവാക്യമുയർത്തിയാണ് കർഷക തൊഴിലാളി യൂണിയൻ ചെറുതാഴം വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിലാത്രിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ചന്ദ്രൻ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ആരംഭിച്ചതാണ് ഈ സംരക്ഷണം എടുത്തു കളയുന്നതിനുള്ള നടപടിക്രമം. നേരത്തെ ഉണ്ടായിരുന്ന സബ്സിഡികൾ വെട്ടിച്ചുരുക്കുക, കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് തടയുക, കൃഷിക്കാർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക, അങ്ങനെ സംഭരിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായിട്ടുള്ള വില നൽകുക, താങ്ങുവില നിശ്ചയിക്കുക എന്ന് തുടങ്ങിയതെല്ലാമാണ് കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി രാജ്യത്ത് ഒരു ഘട്ടം മുതൽ നടപ്പിലാക്കിയ നടപടികൾ. എ വി രവീന്ദ്രൻ, പി പി രോഹിണി, മാത്രാടൻ കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ഏച്ചിലാംവയൽ കോറോം റോഡിലെ കയറ്റം യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. കാങ്കോൾ കോറോം റോഡുമായി ബന്ധിപ്പിക്കുന്ന റോഡിന്റെ ഒരു ഭാഗം കുത്തനെയുള്ള കുഴിയുമാണ്. ഇവിടെ ഒരപകടമുണ്ടാകാൻ കാത്തുനിൽക്കാതെ സുരക്ഷാഭിത്തി നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ്. ഏച്ചിലാംവയലിൽ നിന്ന് കാങ്കോൾ കോറോം റോഡുമായി ബന്ധിപ്പിക്കുന്ന റോഡിന്റെ ഒരു ഭാഗം കുത്തനെയുള്ള കുഴിയാണ്. ഈ കുഴിക്കരികിൽ വരെ ടാർ ചെയ്തിരിക്കുന്നതും കാണാം. ഇറക്കം തുടങ്ങുന്നതു മുതൽ ഒരു ഭാഗം ആഴത്തിലുള്ള കുഴിയാണ്. വഴി ശരിക്കു പരിചയമില്ലാത്തവരാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ എതിരെ വാഹനം വന്നാൽ അരികൊതുക്കിയാൽ താഴെ പതിച്ചതു തന്നെ. ഇത്ര വലിയ താഴ്ചക്കരികിൽ കൂടി എങ്ങനെ ടാർ ചെയ്യാൻ കഴിഞ്ഞു എന്നത് അതിശയിപ്പിക്കുന്ന കാര്യമാണ്. എത്രയും വേഗം ഇവിടെ ഒരു സുരക്ഷാഭിത്തി നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കേന്ദ്ര ബജറ്റിലെ കർഷക തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ കർഷക തൊഴിലാളി യൂണിയൻ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കണ്ടോത്ത് എസ് എൻ വായനശാലയ്ക്ക് സമീപം നടന്ന പ്രതിഷേധ കൂട്ടായ്മ അഡ്വക്കേറ്റ് പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ബജറ്റിലെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെയായിരുന്നു കെ എസ് കെ ടി യു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. കണ്ടോത്ത് എസ് എൻ വായനശാലയ്ക്ക് സമീപം നടന്ന പരിപാടി അഡ്വക്കേറ്റ് പി സന്തോഷാണ് ഉദ്ഘാടനം ചെയ്തത്. പ്രധാനമന്ത്രി മാപ്പ് ചോദിച്ചിരിക്കുന്നു. അത്തരത്തിൽ ശക്തമായിട്ടുള്ള കൃഷിക്കാരുടെ സമരം ഈ രാജ്യത്തിനകത്തുണ്ടായി. കൃഷിക്കാരുടെ താക്കിയതുണ്ടായി, പക്ഷേ ആ താക്കിയത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അജിത്ത് വന്നപ്പോൾ കൃഷിക്കാർക്ക് ദോഷകരമായ സമീപനം സ്വീകരിച്ചു. കെ ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുരുഷോത്തമൻ, പി പി വിനോദ്, കെ വി രതീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.
ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ സിഎടിയു പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള സുരക്ഷാ പദ്ധതിയുടെ മരണാനന്തര ആശ്വാസ സഹായ വിതരണം പയ്യന്നൂർ സിഎടിയു ഹാളിൽ നടന്നു. നമ്മുടെ രാജ്യത്ത് ഉൾപ്പെടെ ലോകത്താകെ മുതലാളിത്ത ഭരണാധികാരികൾ മുന്നോട്ട് പോകുന്നത് പെൻഷൻ, ഗ്രാറ്റുവിറ്റി, പ്രൊവിഡന്റ് ഫണ്ട് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിത സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായി നടപ്പാക്കിയതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് രാജ്യത്ത് നടപ്പാക്കിയത്. ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ സിഎടിയു പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള സുരക്ഷാ പദ്ധതിയുടെ മരണാനന്തര ആശ്വാസ സഹായ വിതരണം പയ്യന്നൂർ സിഎടിയു ഹാളിൽ നടന്നു. സിപിഐഎം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ സഹായ വിതരണം നിർവഹിച്ചു. ഭാർഗവൻ ഇ വി, ശശി കൂക്കാനം, പി പുരുഷോത്തമൻ എന്നിവരുടെ കുടുംബാംഗങ്ങൾ സഹായം ഏറ്റുവാങ്ങി. സിഎടിയു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ, കെ രാഘവൻ, യു വി രാമചന്ദ്രൻ, കെ കൃഷ്ണൻ, ബാബുരാജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പാതയോരത്ത് വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ കൂടി വരികയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപടിയെടുക്കുന്നുണ്ടെങ്കിലും പൊതുജനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു അവബോധം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. പൊതു ഇടങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന പതിവ് ഉപേക്ഷിക്കാൻ നാം തയ്യാറാകുന്നില്ല എന്നതാണ് സമീപകാലത്ത് പാതയോരങ്ങളിൽ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ കൂടുന്നതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. നമുക്കൊരു പൊതുബോധം വേണമെന്ന് തന്നെയാണ് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതും. പരിഷ്കൃത സമൂഹം എന്നഭിമാനിക്കുന്ന നാം മാലിന്യങ്ങൾ പാതയോരങ്ങളിലും ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലും ഉപേക്ഷിക്കുന്ന പ്രവണത കൂടി വരുന്നതല്ലാതെ ഒട്ടും കുറയുന്നില്ല. സർക്കാർ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുവാനും വളമാക്കേണ്ടുന്നതിനും സബ്സിഡി നൽകുന്നുണ്ട്. കൂടാതെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വീടുകളിൽ വന്ന് ശേഖരിക്കുന്നുമുണ്ട്. എന്നാലും ഇന്ന് പാതയോരത്ത് മാലിന്യങ്ങൾ കുന്നുകൂടുകയാണ്. ഇത്തരം പ്രവണതകൾ നാം തന്നെ ഇല്ലാതാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതിനെതിരെ നടപടിയെടുക്കുന്നുണ്ടെങ്കിലും ആരെയെങ്കിലും ഭയന്ന് നിർത്തലാക്കേണ്ട ഒന്നല്ല ഇത്തരത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടതും ഓർക്കേണ്ടതുമുണ്ട്. ന്യൂസ് ബ്യൂറോ കരവെള്ളൂർ. ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യവസായശാലകൾ പുറന്തള്ളുന്ന മലിനവാതകങ്ങൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് റിപ്പോർട്ട്. വ്യവസായശാലകൾ അടച്ചുപൂട്ടുക അസാധ്യമാണെങ്കിലും മലിനവാതകങ്ങൾ പുറന്തള്ളുന്നതിൽ നവീനമായ സാങ്കേതിക വിദ്യ ഉപയോഗിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നും ഇത് വ്യക്തമാക്കുന്നു. ഹരിതഗൃഹവാതകം പുറന്തള്ളൽ നിയന്ത്രിച്ചില്ലെങ്കിൽ ലോകരാജ്യങ്ങൾ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. സമ്പന്ന രാജ്യങ്ങളാണ് ഭൂരിഭാഗം ഹരിതഗൃഹവാതകങ്ങളും പുറന്തള്ളുന്നത് എന്നതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ദുരന്തങ്ങളുടെ നഷ്ടപരിഹാരവും ഇത്തരത്തിൽ വികസിത രാജ്യങ്ങൾ തന്നെ വഹിക്കണമെന്ന് നേരത്തെ കോപ്പ് 26 ഉച്ചകോടിയിൽ ഇന്ത്യ അഭിപ്രായപ്പെട്ടിരുന്നു. കുടിയേറ്റം, ഭക്ഷ്യക്ഷാമം, ആഗോള സുരക്ഷ, സംഘർഷങ്ങൾ എന്നിവ ഇത്തരത്തിൽ ഹരിതഗൃഹവാതകം പുറന്തള്ളൽ കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് നിർണായക പങ്കുവഹിക്കുന്നത് വ്യവസായശാലകളാണെന്നതുകൊണ്ടുതന്നെ ഇവ അടച്ചുപൂട്ടുക അസാധ്യമാണ്. എന്നാൽ വൻതോതിൽ ആഗോള കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇത്തരം വ്യവസായശാലകൾ നവീനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇത്തരത്തിൽ മലിനവാതകങ്ങൾ പുറന്തള്ളാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടുന്ന കാലം അതിക്രമിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ഏഴോം ബാങ്കിന്റെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് ഏഴോം ബാങ്ക് പച്ചക്കറി കൃഷി നടത്തുന്നത്. 1 ഏക്കർ സ്ഥലത്ത് വ്യത്യസ്ത ഇനം പച്ചക്കറികൾ കൃഷി ചെയ്യും. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ നടീലുത്സവം ഉദ്ഘാടനം ചെയ്തു. ത്തിന്റെ തന്നെ തകർത്ത് തരിപ്പണമാക്കുന്ന വലിയ മാരകമായ രോഗങ്ങൾ ഉൾപ്പെടെ കടന്നു വരുമ്പോൾ അതെല്ലാം നമ്മുടെ ആഹാരത്തിൽ ഉപയോഗിക്കുന്ന പച്ചക്കറി ഉൾപ്പെടെ ഉള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ കച്ചവട ലാഭം മാത്രം ലക്ഷ്യമാക്കി കടന്നു വരുന്ന പച്ചക്കറികൾ യഥേഷ്ടം വലിയ തോതിലുള്ള കീടനാശിനികൾ അടിച്ച് സമൂഹത്തെയും ആരോഗ്യത്തെയെല്ലാം ബാധിക്കുന്ന നിലയുണ്ട്.
ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് കെ ചന്ദ്രൻ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒ വി നാരായണൻ, കെ പി അനിൽ, കെ യു രാജൻ, കെ സന്ദീപ്, ബാങ്ക് സെക്രട്ടറി ഇ വേണു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.